അവര് മുത്തശ്ശനും അമ്മമ്മയും എൻ്റെ മുത്തശ്ശനും വളരെ എന്നെ ലാളിച്ചിട്ടുള്ള ഒരു വ്യക്തികളാണ്. പക്ഷെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അവര് എന്നോടോ എൻ്റെ ഒപ്പമുള്ള എൻ്റെ മറ്റ് കസിൻസിനോടോ ഒന്നും ഒരിക്കലും ഒരു അയവ് ഒന്നിലും കാണിച്ചിട്ടില്ല. അമ്മമ്മയാണെങ്കിൽ ചില സമയത്ത് വൈകുന്നേരം എപ്പോഴെങ്കിലും വിശ്രമവേളകളാണെങ്കിൽ പോലും എന്നോട് വെറുതെ ഒന്ന് വരാൻ പറയും. ചിലപ്പോൾ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു കൊറിയോഗ്രാഫി ഉണ്ടായിട്ട് അത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ചിട്ട ചെയ്ത് കഴിഞ്ഞ നിമിഷത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അപ്പൊ അമ്മമ്മ എന്നോട് വന്നിട്ട് മുകളുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു വർണ്ണം മുഴുവൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഒറ്റയടക്കി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ വി ആർ സപ്പോസ് ടു സ്റ്റേ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് വളരെ കൃത്യമായിട്ട് ആ വർണ്ണമൊക്കെ പഠിച്ചെടുത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു പദം പഠിച്ചെടുത്ത് അടുത്തത് അമ്മമ്മ കൊട്ടി പാടിയിട്ട് അവിടെ കളിക്കാൻ പറയും. അപ്പൊ അത് അത്രയും ശ്രദ്ധയോടെ വേണം എനിക്ക് അമ്മമ്മയുടെ ക്ലാസ്സിൽ ഇരിക്കാൻ. അതേപോലെ തന്നെ മുത്തശ്ശൻ, മുത്തശ്ശനെ എനിക്ക് അതിലും ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞങ്ങള് ഈ ഇന്റർവ്യൂവിന് മുൻപ് ഞങ്ങൾ പറഞ്ഞു ട്രെയിനിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. കൂടുതൽ ലേണിംഗ് ഇപ്പൊ നടക്കുന്നില്ല, ട്രെയിനിങ് മാത്രമേ നൃത്തത്തിൽ നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്മിത പറയുകയുണ്ടായി, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുത്തച്ഛന്റെ അടുത്ത് ചെന്ന് മുത്തച്ഛൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചെന്ന് ചോദിച്ചു എന്താ മുത്തച്ഛൻ വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാനിപ്പോഴും പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ സ്മിത വളരെ അത്ഭുതത്തോട് ചോദിച്ചു എന്താണ് മുത്തച്ഛൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അപ്പോഴും ആ പ്രായത്തിലും വളരെ പ്രഗത്ഭനായ ഒരു കലാകാരൻ പഠനം തുടർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അതായത് ഏതൊരു കലാകാരനും കലാകാരിക്കും ആവശ്യമുള്ള ഒരു വലിയൊരു ഒരു ആവശ്യം ഒരു ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സ്വഭാവം ആവശ്യമുണ്ട്. അതായത് മനനം ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി അത് കണ്ട് അതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ എടുക്കുകയാണെങ്കിലും എല്ലാം വളരെയധികം ആലോചിച്ച് മനനം ചെയ്ത് വേണം അതിനെ നമുക്ക് നമ്മൾ ഒരു കഥാപാത്രത്തിനെ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനെ പോർട്രേ ചെയ്യേണ്ടവരാണ്. അപ്പൊ അത് അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള മീനിങ്സ് എല്ലാം മനസ്സിലാക്കി നമുക്കത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു നൃത്തം ചെയ്യുന്നവൻ കാണികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അതിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട വ്യക്തിയാണ്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലേക്ക് വളരെയധികം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം എക്സാഗ്രേഷൻ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അത് വളരെയധികം പഠിക്കണം. അപ്പൊ അന്ന് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അന്ന് വളരെയധികം അത്ഭുതപ്പെട്ടു. ഈശ്വര ഇനി മുത്തശ്ശന് പഠിക്കാനുണ്ട്, ഇത് എന്റെ മുത്തശ്ശനെ പഠിക്കണേ എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെനിക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം, ഒരു സപ്തം, അമ്മമ്മ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള തന്നെ രാമസപ്തം, കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചത് രാമായണം അല്ലേ, നമ്മുടെ നമ്മുടെ ഒരു 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 എപ്പിക്കാണത്, അത് പഠിച്ചിട്ട് അത് ഞാൻ കളിച്ചിട്ട് ഇന്ന് ഞാൻ കളിക്കുമ്പോൾ എനിക്കില്ല അതിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ വെൻ ഐ സീ, വെൻ ഐ ടേക്ക് ദോസ് സബ്ജക്ട്സ്, വെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിരുത്തി അതിനെപ്പറ്റി ആലോചിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് അമേസിംഗ്. അതെന്തൊരു വ്യത്യാസമാണ് നമ്മൾ തന്നെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാവും. ചെറുപ്പത്തിലെ നേരത്തെ പറഞ്ഞു ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ഇത് നാലും പഠിച്ചു. അപ്പൊ ഇതിന്റെ തനിമ നിലനിർത്തുക, അതിന്റെ കലർപ്പ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരാതിരിക്കുക, അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം നടത്തി? തീർച്ചയായിട്ടും. അതായത് അതിന്റെ അടിസ്ഥാനമായി